ഹലോ, മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിമ്പിൾ പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരുപാട് പ്രോഗ്രാമുകളുടെ ഒരു കളക്ഷനാണ് യഥാർത്ഥത്തിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ലൈൻ ഓഫ് കോഡിൽ ചെറിയൊരു സംഗതി ചെയ്യുക, നടത്തുക എന്നുള്ളതാണ് ഒരു പ്രോഗ്രാം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ നമ്മുടെ പൈതൺ ഐഡിൽ ഷെൽ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഓരോ ലൈൻ ഓഫ് കോഡും റൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്ക് വരി വരിയായിട്ട് താഴേക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ടെക്സ്റ്റ് എഡിറ്റർ വേണം. ഓക്കെ, അപ്പോൾ പൈതണിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ ഫയൽ, ന്യൂ ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് വിൻഡോ നിങ്ങൾക്ക് കിട്ടും. ആ വിൻഡോയെ നമുക്ക് എന്ത് ചെയ്യാം, റീസൈസ് ചെയ്തുകൊണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, അതിനൊരു വാല്യൂ എങ്ങനെയാണ് അസൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ നെയിം എന്നുള്ള പേരിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ സൽമാൻ എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ്. ഓക്കെ, ഇതെനിക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലൈൻ ഓഫ് കോഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൺ മൊഡ്യൂൾ എന്നുള്ളത് കൊടുക്കണം. പക്ഷേ നമ്മൾ ഫയൽ സേവ് ചെയ്യാതെ നമുക്കിത് റൺ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ്, ഓക്കെ ടു സേവ്. അപ്പോൾ ഓക്കെ കൊടുത്തിട്ട് നമ്മുടെ ഫയൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡയറക്ടറിയിൽ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് മസ്റ്റാണ്. നമ്മുടെ ടെക്സ്റ്റ് ഫയലിൻ്റെ പേരിൻ്റോട് കൂടെ py എന്നുള്ളത് കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. py ആഡ് ചെയ്യുമ്പോഴാണ് അതൊരു പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് എന്നുള്ളത് കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ. .py എന്നുള്ളതാണ് പൈതൺ സ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റെൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നെയിം ഇസ് ഈക്വൽ ടു സൽമാൻ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് നമ്മൾ സേവ് ചെയ്തു, അത് റൺ ചെയ്തു. അത് റൺ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എഫ് ഡ്രൈവിൽ സിമ്പിൾ പ്രോഗ്രാം .py എന്ന് പറയുന്ന സ്ക്രിപ്റ്റാണ് ഇപ്പോൾ റൺ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫയലിൽ എന്താണുള്ളത്, നെയിം ഇസ് ഈക്വൽ ടു സൽമാൻ എന്നുള്ളത് മാത്രം. അതിവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ നെയിം എന്നുള്ളത് ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ സൽമാൻ എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത് കാണാം. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ നെയിം എന്ന് പറയുന്നത് സൽമാൻ എന്നാണ്, അത് നമ്മൾ കൊടുത്തൊരു വാല്യൂ ആണ് അല്ലേ, ആ പ്രോഗ്രാമിൽ ഹാർഡ് കോഡ് ചെയ്തതാണ്. അതേസമയം ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന യൂസറോട് നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന ഒരു പ്രോഗ്രാം എങ്ങനെ ഉണ്ടാവും, നമുക്ക് അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് വാട്ട് ഈസ് യുവർ നെയിം. അപ്പോൾ യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് വാങ്ങാനുള്ള ഒരു ലൈൻ ഓഫ് കോഡാണ് ഇൻപുട്ട്. അതൊരു പാരൻതസിസ്, ആ പാരൻതസിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്ട്രിങ് കൊടുക്കും, വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണെന്നുള്ളത്. ഇത് ഞാൻ സേവ് ചെയ്തു, സേവ് ചെയ്ത് ഞാനത് റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ചോദിക്കുന്നു വാട്ട് ഈസ് യുവർ നെയിം. അപ്പോൾ നമുക്കവിടെ ബാബു എന്ന് പറയുന്നൊരു ഇൻപുട്ട് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം, ബാബു. ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലൊരു ചോദ്യം യൂസറോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ലൈൻ ഓഫ് കോഡാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബാബു എന്നുള്ള പേര് നമ്മൾ കൊടുത്തു. പക്ഷേ ആ ബാബു എന്ന പേരുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ പ്രോഗ്രാമിന് അറിയില്ല. അപ്പോൾ ബാബു എന്നുള്ള പേര് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ നേരത്തെ പോലെ തന്നെ നെയിം എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ കൊടുക്കുകയും നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ നമുക്ക് യൂസർ എന്താണോ റിപ്ലൈ ആയിട്ട് തരുന്നത് അത് സ്റ്റോർ ചെയ്യുകയും വേണം എന്ന് നമ്മളിവിടെ അടയാളപ്പെടുത്തി. നെയിം ഇസ് ഈക്വൽ ടു ഇൻപുട്ട് വാട്ട് ഈസ് യുവർ നെയിം. ഇനി ഞാനിത് സേവ് ചെയ്ത് വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ചോദിക്കണം ബാബു എന്ന് ഞാൻ ഉത്തരം കൊടുത്തു. അപ്പോഴും അതേപോലെ തന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ ബാബു ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നെയിം എന്നുള്ള ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാബു എന്നിവിടെ പ്രിൻ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ആ നെയിം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ഹായ് ഒരു സ്പേസ്, അത് കഴിഞ്ഞ് പ്ലസ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ ആഡ് ചെയ്ത് അത് റൺ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ബാബു എന്ന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഹായ് ബാബു എന്ന് തിരിച്ചു തരും. ഓക്കെ, വളരെ സിമ്പിളല്ലേ. നെയിം ഇവിടെ സ്റ്റോർ ചെയ്തു, ആ സ്റ്റോർ ചെയ്ത പേര് ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് ഹായ് നെയിം എന്നുള്ളത് ചോദിച്ചു. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ എഫ് നെയിം അഥവാ ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കാം. അപ്പോൾ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് നെയിം ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് നെയിം, നീ ഫസ്റ്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ ലാസ്റ്റ് നെയിം. ഓക്കെ, വാട്ട് ഈസ് യുവർ ലാസ്റ്റ് നെയിം. അപ്പോൾ ആദ്യം ഫസ്റ്റ് നെയിം ചോദിക്കും, പിന്നെ ലാസ്റ്റ് നെയിം ചോദിക്കും. അങ്ങനെ നമുക്ക് ഒരാളുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ നെയിം എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ കൊടുക്കുകയാണ്. ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം, ഇതാണല്ലോ ഒരാളുടെ ഫുൾ പേര് അല്ലേ. അപ്പോൾ നമുക്ക് ആ രണ്ട് പേരുകൾക്കിടയിൽ ഒരു സ്പേസ് വേണം അല്ലേ. മാനുവലായിട്ട് നമ്മളൊരു സ്പേസ് അതിനിടയിൽ ആഡ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നെയിം നമുക്ക് കിട്ടും.
ആ ഫുൾ നെയിം നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യാം. പക്ഷേ നമുക്കത് കുറേ കൂടെ എളുപ്പത്തിൽ പ്രിൻറ്റ് ചെയ്യാം. ഇങ്ങനെ പെർസെൻറ്റേജ് എസ് എന്ന് പറയുന്ന നമ്മൾ മുമ്പ് പഠിച്ച സംഗതി ഉപയോഗിച്ചത്. അപ്പോൾ നമ്മളിവിടെ പെർസെൻറ്റേജ് എന്താണെന്നുള്ളത് കൂടെ അടയാളപ്പെടുത്താൻ, ഫുൾ നെയിം എന്നുള്ളതാണ് നമ്മുടെ പെർസെൻറ്റേജ്. അപ്പോൾ ഹായ് ഇവിടെ ഫുൾ നെയിം വരും. അത് കഴിഞ്ഞിട്ട് ഹൗ ആർ യു, ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ, വാട്ട് ഈസ് യുവർ ഫസ്റ്റ് നെയിം, അപ്പോൾ ഞാൻ അടിക്കുകയാണ് ഫഹദ്. വാട്ട് ഈസ് യുവർ ലാസ്റ്റ് നെയിം, ഫാസിൽ. ഹായ് ഫഹദ് ഫാസിൽ, ഹൗ ആർ യു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിൽ നിന്നുള്ളത് ഇവിടെ സ്റ്റോർ ചെയ്തു. രണ്ടാമത്തെ ലാസ്റ്റ് നെയിം, എൽ നെയിം എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഫുൾ നെയിം എന്ന് പറയുന്നൊരു വേരിയബിളിൽ നമ്മൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ഫുൾ നെയിമാക്കി മാറ്റി ആ ഫുൾ നെയിമിനെ നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിൽ റീപ്ലേസ് ചെയ്യും. സോ നമുക്ക് വളരെ കുഞ്ഞു പ്രോഗ്രാം, ഒരു ചെറിയ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തു അല്ലേ. വളരെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ലളിതമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സോ കൂടുതൽ പൈതൺ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.